നെടുങ്കണ്ടത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പോക്സോ കേസ് പ്രതിപിടിയിൽ മകളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ അച്ഛനെയാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് പ്രതി പിടിയിലായത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ എത്തിച്ച പ്രതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത്. സുബിൻ ചേരുന്നു. സുബിൻ, വിവരങ്ങൾ. രോഹിണി, നെടുങ്കണ്ടം പോലീസ് ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു കേസിലാണ് നിലവിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പ്രതിയുടെ വീടിന് സമീപത്ത് നിന്നാണ് വീണ്ടും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നെടുങ്കണ്ടം പോലീസിനെ ഏറെ തലവേദന സൃഷ്ടിച്ച ഒരു പ്രതിയാണ് ഈ ചാടിപ്പോയ വ്യക്തി. മകളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അച്ഛനാണ് ഇദ്ദേഹം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ എത്തിച്ച ഇയാൾ വിലം കഴിക്കുന്ന സമയത്ത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നത്. ശേഷം വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ അതിനുശേഷം പോലീസ് നടത്തിയെങ്കിലും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനുശേഷമാണ് വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ പോലീസുകാരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും. അതായത് ഈ പ്രായപൂർത്തിയാകാത്ത ഈ ഒരു പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്താകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വിവരങ്ങൾ പോലീസ് ചോർത്തി എന്നടക്കമുള്ള ആരോപണങ്ങൾ പോലീസുകാർക്കെതിരെയും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഈ പ്രതിയെ കൊണ്ടുചെല്ലുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനടിസ്ഥാനത്തിൽ ഇന്നലെ 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ ഈ ഒരു വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് SHO അടക്കമുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ച വരുത്തിയ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. രോഹിണി. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.